ഹായ് ഫ്രണ്ട്സ്, അസംബ്ലി വിഷൻ്റെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു ലൂറ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ലൂറ് എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളൊരു മേക്കിംഗ് വീഡിയോ ആയിട്ട് അല്ലായിരുന്നു, ലൂറിൻ്റെ ഒരു വീഡിയോ മാത്രമാണ് ഇട്ടേക്കണത്. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ സെറ്റപ്പായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ. അപ്പോൾ നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് വോളിയം ചെറിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഷോൾഡറിൽ കുത്തുന്ന ടൈപ്പ് ഒരു മൈക്കാണ് നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനത്ര വോളിയം ചില സ്ഥലത്ത് കുറവ് കൂടുതൽ. നമ്മൾ ഈ തല ഇങ്ങോട്ട് വെട്ടിക്കുമ്പോൾ മൈക്കിൽ നിന്നുള്ള പൊസിഷൻ മാറുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ വോളിയം അത്ര ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു സംഭവം മേടിച്ചേക്കണത്. ഇപ്പോൾ വോളിയം കുഴപ്പമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അയ്യോ, ഫോണെല്ലാം പറ്റില്ല. ആദ്യം ചെയ്യാനുള്ളത് ലൂറിൻ്റെ ഒരു ഡിസൈൻ, അതായത് നമ്മൾ ഇത് ഏത് മീനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഏത് ലൂറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ വരച്ചെടുക്കണം. റഫായിട്ടൊന്ന് വരയ്ക്കണം. വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്കത് ഇതിലേക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് റെഡിയാക്കണം. അപ്പോൾ നമുക്ക് ആദ്യം വരച്ചെടുക്കണം. അപ്പോൾ അതിനിപ്പോൾ ഞാൻ കണ്ടേക്കുന്ന ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ലൈൻ ഇടുകയാണ്, ചെറുതായിട്ട്, വലിയ ഒതുക്കി വരയ്ക്കണ്ട, ചെറുതായിട്ടൊരു ലൈൻ ഇടുക. നമുക്ക് ലൂറിൻ്റെ ഒരു നീളം ഏകദേശം എന്തോരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലൊന്ന് മാർക്ക് ചെയ്യുക. നമ്മൾ റഫായിട്ട് വരച്ചാൽ മതി. നമുക്കൊന്ന് നോക്കാം ആദ്യം. നമുക്ക് ഏകദേശം ഒരു ഹുക്ക് കൂടെ വരണം. തലയുടെ ഭാഗം ചുണ്ടിന്ന് ഇപ്പോൾ ഏകദേശം ഒരു ഇത്ര മതിയാവും. ആ രീതിയിൽ നമുക്കൊന്ന് വരച്ചെടുത്താൽ മതി. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പേരീസയില്. ഇവിടെ ഇച്ചിരി സൈസ് കുറച്ചാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരൂടെ സൈസ് കൂട്ടിയാണ് കട്ട് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമുക്കിത് ക്ലിയർ ചെയ്ത് വരുമ്പോൾ കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മൾട്ടിവുഡ് നമുക്ക് അടുത്ത് റെഡിയാകും. അതാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ മൾട്ടിവുഡ് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മളെ മൾട്ടിവുഡ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെ, അത് ആക്സി ബ്ലേഡ് വെച്ച് എക്സ്പ്രീം വെച്ച് കംപ്ലീറ്റ് കട്ട് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഇച്ചിരി അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്നത് ഒന്ന് ക്ലിയർ ആക്കി ലെവലാക്കിയിട്ട് വേണം നമുക്ക് ഇതിനകത്ത് പടം വരയ്ക്കാം.
അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കട്ടെ. ഇതിനൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കേസുണ്ട്. ഈ ഭാഗമാണ് നമ്മൾ കറക്റ്റ് ലെവല് വരാവുന്നത്. ഈ എഡ്ജ്, ഈ ഭാഗം, ഈ സെൻറ്റർ ഭാഗം നമ്മൾ കുറച്ച് നിർത്തണം. കാരണം നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് വരാനുള്ള, അതിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി കൂട്ടിയെടുത്തേക്കണത്. എന്നാലും സെൻറ്റർ അധികം കളയരുത്, ഈ ഭാഗം നമ്മൾ അധികം കളയരുത്. അതുപോലെ തന്നെ ഈ ഭാഗം, ഇത് നമുക്ക് പിന്നെ ഒത്തിരി സ്പേസ് ഉള്ളവരും കിട്ടും. ഈ ഭാഗം നമ്മൾ മാക്സിമം കളയാണ്ട് ചെറുതായിട്ട് ഇങ്ങോട്ട് ടേപ്പ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യണം. പേപ്പറാണ്, എംബൈൻ്റെ പേപ്പറാണ് നമ്മൾ എടുത്തേക്കണത്. അരി കൂടിയ ടൈപ്പ് പകറ്റൊന്ന് കട്ട് ചെയ്യും. ഇതിൻ്റെ ഷേപ്പ് മാക്സിമം പോവാണ്ട് രണ്ട് സൈഡ് ആദ്യം ക്ലിയർ ചെയ്ത് ഒട്ടിയെടുക്കുക. അപ്പോൾ സെൻറ്റർ ഭാഗം ഇപ്പോൾ കട്ട് ചെയ്യരുത്, കാരണം നമുക്ക് ചെറിയൊരു ഉരുളിമ അവിടെ വേണം. അപ്പോൾ അതുപോലെ സെൻറ്റർ കട്ട് ചെയ്യാത്ത രീതിയിൽ സൈഡ് മാത്രം കട്ട് ചെയ്ത് ആദ്യം ക്ലിയർ ആക്കിയെടുക്കുക. നമ്മൾ ഈ പേപ്പർ ഉപയോഗിച്ചതിൻ്റെ മെയിൻ കേസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതുണ്ടെങ്കിൽ ശരിക്കും പോകുള്ളൂ, കുറച്ചാൽ പോകുള്ളൂ. ഷേപ്പ് ആയതിന് ശേഷം നമുക്ക് വേറെ പേപ്പർ ഇട്ട് സ്മൂത്ത് പേപ്പർ ഇട്ട് പിടിക്കാം.
ആകെ നമ്മളിപ്പോൾ കയ്യൊന്ന് ഉരുട്ടി എടുത്തേണ്ടത് നാല് മൂല. ഇനി നമുക്ക് ഇതിൻ്റെ മൂളിൽ നിന്നുള്ള വീതി ഒന്ന് കുറയ്ക്കേണ്ടതുണ്ട്. അപ്പം അതൊന്ന് വരച്ചെടുക്കാം. അപ്പം ആദ്യം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യും. സെൻറ്റർ മാർക്ക് ചെയ്താൽ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യും. ഈ ഭാഗം അതുപോലെ തന്നെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക, ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഷേപ്പ് ചുണ്ട് കൂർത്തൊരു ഷേപ്പിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ കണ്ണിൻ്റെ ഈ ഭാഗം വരെ, ഏതാണ്ട് ഈ ഭാഗം വരെ വരണം. അപ്പോൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക, അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ചുണ്ടിൻ്റെ വീതിയാണ് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോണത്. ഏതാണ്ട് ഈ വീതി മതിയാവും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ടേപ്പർ ചെയ്ത് നിർത്തുക, അതുപോലെ തന്നെ ഇപ്രയും വരയ്ക്കും. നമ്മൾ ടേപ്പർ ചെയ്ത് നിർത്തും. ഇത് നമ്മുടെ തലയുടെ ഭാഗത്തേക്കാണ് അതിൻ്റെ ഷേപ്പ് പോകേണ്ടത്. നമ്മൾ ഏകദേശം ഈ രീതിയിൽ അതുപോലെ വാലിൻ്റെ ഭാഗം നമുക്കൊന്ന് ചെറുതായിട്ട് ചുരുങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഇത്ര ഭാഗത്തേക്ക് ഒന്ന് ചുരുക്കി പോകും. ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തു. ാണ് നമ്മൾ യൂസ് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പം നമുക്ക് കണ്ണിൻ്റെ ഈ ഭാഗം നമുക്ക് കണ്ണിൻ്റെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു അറിവൊന്ന് ബിറ്റാന്ന് തോന്നും. ഇതാണ് നമ്മൾ യൂസ് ചെയ്ത് തരുന്നത്. ഇത് കണക്കിയും കറക്റ്റ് കണ്ണിൻ്റെ. പിന്നീട് നമുക്ക് വേണ്ടി വന്ന ഒരു ഇച്ചിരി വേണമെങ്കിൽ സൈസ് ആക്കാം. നമ്മൾ ജസ്റ്റ് ഒരു ഹോൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ആദ്യം തുളച്ച് തരണം.
കറക്റ്റ് ലൈനിൽ ഇവിടെ തുളച്ചാരണം ഈ ഹോളും കറക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെത്തിയെടുക്കണം. കണ്ണിൻ്റെ ഭാഗമായിട്ടുണ്ട് ഈ ഭാഗം. നമുക്ക് റഫായിട്ടൊന്ന് വരച്ചിടാം. നമ്മൾ ആദ്യം വരച്ചാണ് അത് നമ്മൾ പേപ്പർ ഇടുമ്പോൾ കട്ടായി പോകണം. ഇപ്പം ഏകദേശം ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പല്ലിൻ്റെ ഒരു ഭാഗം. ഇവിടെ മറി മതിയാവും. ഇത് നമുക്കൊന്ന് ചെത്തി ക്ലിയർ ആക്കി എടുക്കണം. ഇതാണ് നമ്മൾ ഈ ഭാഗം നമ്മളൊന്ന് ചെത്തി ക്ലിയർ ആക്കി എടുക്കും. അതിന് ഏറ്റവും നല്ലത് നമ്മൾ ഈ നൈഫ് ഉപയോഗിക്കുന്നതാണ്. നമുക്കത് മൾട്ടിവുഡ് ആകുമ്പോൾ കറക്റ്റായിട്ട് ചെത്തി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് സൈഡ് ഇതുപോലെ ക്ലിയർ ആയിട്ട് ചെത്തി എടുത്തിട്ട് ഇവിടെ ചെത്തുമ്പോൾ നമ്മൾ ഇത് താഴെ വന്നാൽ ഇത് മുകളിൽ വന്നാൽ എങ്കിലാണ് അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുള്ളൂ. അപ്പോൾ ആ രീതിയിൽ വേണം ചെത്തി എടുക്കാൻ. അതുപോലെ തന്നെ ഈ പോർഷൻ അതുപോലെ തന്നെ എങ്കിലാണ് നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മളിങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ ഭാഗം ചെകിള് വന്നതിന് തൊട്ട് ബാക്കി കണ്ണിൻ്റെ തൊട്ട് ബാക്കി ചെകിള് തന്നെ വന്ന് പേപ്പർ ഇട്ട് നമ്മൾ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പേപ്പറിന് തരി കുറഞ്ഞ പേപ്പർ, തരി കൂടിയ പേപ്പർ ആയാലും കുഴപ്പമില്ല, പക്ഷേ ഈ ഭാഗത്തേക്ക് അധികം ടച്ച് ചെയ്യേണ്ടത് നോക്കും. അപ്പോൾ കയറ്റി കട്ട് ചെയ്തതിന് ശേഷം തരി കുറഞ്ഞ പേപ്പർ ഇട്ടാലും മതി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മീനിൻ്റെ തലയുടെ ഒരു ഡിസൈൻ പോലെ കിട്ടുകയും ചെയ്യും, ഇച്ചിരി ചെറുതാവുകയും ചെയ്യും. നമുക്ക് പേപ്പറാണ് ഇത്, പിന്നെ തരി കുറഞ്ഞ പേപ്പറാണ് ഇത്, റഫായിട്ടുള്ളതാണ്, ഇച്ചിരിയോടെ സ്മൂത്താണ്. അപ്പോൾ ഞാനിത് ചെയ്ത് ഇതിൻ്റെ കറക്റ്റ് എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട് പേപ്പറിൽ ഇങ്ങനെ ഏകദേശം കട്ട് ചെയ്തെടുക്കാം.
ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തിരുക. പേപ്പർ നമ്മൾ ഇതുപോലെ ബ്ലേഡിൽ ബ്ലേഡല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിവിടെ കട്ട് ചെയ്യാൻ എടുത്ത കാരണം ഇത് തന്നെ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഇതിൻ്റെ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വായയുടെ ഭാഗത്തു നിന്ന് തന്നെ അത് ചെറുതായിട്ടൊന്ന് വരച്ചെടുക്കുക. അതുപോലെ മാറിപ്പോവില്ല. നമ്മൾ ആ ഭാഗത്തു നിന്ന് തന്നെ പേപ്പറിലേക്ക് കയറ്റി കയറ്റി കൊണ്ട് നമുക്ക് ആ സെൻറ്റർ അവിടെ കിട്ടും. ഇങ്ങോട്ട് നമുക്ക് കുറച്ച് മതി. ചെറുതായിട്ട് വരിക, ഫ്രണ്ടിലേക്ക് ഇച്ചിരി കൂടുതൽ വേണ്ടത്. ഓക്കെ, അതുപോലെ നീ സൈഡ് അതുപോലെ ഈ ഫ്രണ്ട് രണ്ടും കൂടെ കൂട്ടി മുട്ടിക്കുക. We'll be right back.
നമുക്ക് ഇതാണ് നമ്മൾ കോവിലുകാട് ഒരു ടൂറ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. ഇതിന് ഇതിനകത്ത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഹുക്കൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇത് ഫില്ല് ചെയ്ത് പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോക്ക് ഇച്ചിട്ട് ലെങ്ത് കൂടുതലായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് ഇത് അടുത്തൊരു പാർട്ടായിട്ട് ഇടാം നമുക്ക്. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ ഇത് ലൂറ ആർക്കെങ്കിലും ചെയ്യണം ഇത് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു നമ്മുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് ഓരോന്ന് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതുപോലെ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റും, നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റണമുള്ളൂ. കുറച്ച് ക്ഷമ വേണമെന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.